സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിശുദ്ധ തോമസ് അക്വിനാസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, നവ്യ നിയമത്തിന്റെ പ്രകാശനത്തിൽ പൂർവികമായതൊക്കെയും സാദരം മാറി നിൽക്കുകയാണ്. അതിന്റെ കാഴ്ചയാണ് ഇന്നലെ രൂപാന്തരീകരണ വേളയിൽ നമ്മൾ കണ്ടത്. ഇന്ന് ആദ്യ വായനയും കീർത്തനവാക്യവുമൊക്കെ ജെറമ്യ 31 നിന്നാണ്. വളരെ ഗഹനവും സുന്ദരവുമായൊരു പാഠഭാഗമാണ് ജെറമ്യ 31 എന്ന് പറയേണ്ടതില്ലല്ലോ. ഞാൻ നിന്നെ നിത്യസ്നേഹത്താൽ സ്നേഹിച്ചുവെന്ന് നാഥൻ വിളിച്ചു പറയുകയാണ് സ്നേഹനാഥൻ. നിത്യസ്നേഹം, ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നാഥന്റെ അസ്തിത്വം തന്നെ അവൻ്റെ നിത്യമായ ഈ സ്നേഹമാണ്. ഖെസെദ് എന്നൊരു ഹീബ്രു വാക്കുകൊണ്ടാണ് അത് അടയാളപ്പെടുത്തുന്നത് തിരുവചനം. വിശ്വസ്ത സ്നേഹം എന്നാണ് നാം അതിനെ മനസ്സിലാക്കുന്നത്. ആ വാക്ക് തർജ്ജമ ചെയ്യാൻ ദുസ്സാധ്യമാണെങ്കിലും ദൈവം സ്നേഹമാണ് എന്നത് മാത്രമല്ല, ദൈവം സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു നാം ഏത് സാഹചര്യത്തിലും അവസ്ഥയിലുമായിരുന്നാൽ പോലും. ഹാൻസ് ഊർസ് ഫോൺ ബൽതാസർ എന്ന ദൈവശാസ്ത്രജ്ഞൻ വിവരിക്കുന്നത് പോലെ, ദൈവം അസ്തിത്വത്തിൽ മാത്രമല്ല സ്നേഹം, ബീയിങ്, സംഭവ്യതയിലും സ്നേഹമാണ്, ഈവൻ്റ്. ക്രിസ്തു ദൈവത്തിൻ്റെ പരിപൂർണമായ ഈ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ്. നമ്മുടെ പ്രതീക്ഷകളെയും ധാരണകളെയും ഒക്കെ വകവെച്ചുകൊണ്ടല്ല ജീവിതത്തിൽ പലപ്പോഴും സംഭവങ്ങൾ അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ അത്യാഘാതമായ അനുഭവ തലങ്ങൾ കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും നമുക്കായി കരുതി വയ്ക്കുന്നത്. അവ പലപ്പോഴും നനച്ചിരിക്കാത്ത ആഴങ്ങളുമാണ്. ഇന്നലെ രൂപാന്തരീകരണവും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രകാശനം, പ്രകാശത്തിൻ്റെ ഒരു പൊട്ടിപ്പുറപ്പെടൽ, ഒരു ജ്ഞാനോദയം. ഈവൻ്റ്, സംഭവം എന്നാൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എന്നാണ് വാച്യാർത്ഥം. സ്നേഹത്തിൻ്റെ അടരുകൾ വകഞ്ഞു മാറ്റി സമ്പൂർണമായ സ്നേഹത്തിൻ്റെ ആവിഷ്കാരം പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. തീരെ നനച്ചിരിക്കാതെ നമുക്ക് അല്ലാതെ അവകാശപ്പെടാനാകാത്ത ഒരു സ്നേഹനിധിയായി നാഥൻ ഇപ്രകാരം സ്വയം നമുക്കായി പകർന്നു തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യം ഇവിടെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. ജെറമ്യ 31, പുതിയ ഉടമ്പടി, സ്നേഹത്തിൻ്റെ നവ്യ നിയമം, പുതുമഹത്വം, അവയുടെ ഹൃദ്യമായ വിചാരങ്ങളാണ് ഇതിലുണർത്തുന്നത്. ഇന്നലെ രൂപാന്തരീകരണത്തിൽ നമ്മൾ കണ്ടതുപോലെ മഹത്വത്തിൻ്റെ പൂർണ്ണത സ്നേഹത്തിൻ്റെ ഈ പരിസരത്താണ് നമ്മളെ പൊതിയുന്നത്. വാളിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഇതാ വാഗ്ദത്തഭൂമിയിലേക്ക് പ്രവേശിക്കുമെന്ന് പ്രത്യാശാപൂർവ്വം പ്രവാചകൻ പാടുമ്പോൾ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലെ 3-4 അധ്യായങ്ങളുമായി അതിനെ ചേർത്ത് വായിക്കണം. സങ്കീർത്തനം 95. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കണ്ടുവരുന്ന പ്രമേയങ്ങൾ തന്നെയാണവ. നവ്യമായ ഉടമ്പടി, ബരീത് ഹദാഷ, നിത്യമായ ഉടമ്പടി, ബരീത് ഒലാം, നമ്മുടെ രൂപാന്തരീകരണത്തിൻ്റെ വഴികൾ തന്നെയാണിത്. ദൈവം ഒരുക്കുന്ന സാബത്ത് വിശ്രമം. ക്രിസ്തു തൻ്റെ രൂപാന്തരീകരണത്താൽ സ്ഥലകാലങ്ങളുടെ അകലങ്ങളെ ഇല്ലാതാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലകളെല്ലാം അങ്ങനെ നാളേക്കുള്ള മുതൽക്കൂട്ടുകളായി മാറി. ഭൂമിശാസ്ത്രങ്ങളെല്ലാം സ്വർഗശാസ്ത്രങ്ങളുമായി. ഇന്ന് ഇവിടെ അവൻ രൂപാന്തരപ്പെട്ട് അവനിനി വരാനിരിക്കുന്നതിൻ്റെ കാഴ്ചയെ മുന്നേ ഒരുക്കി വയ്ക്കുകയാണ്. നിത്യമായ ഉടമ്പടി, ബെറീത്ത് ഒലാം എന്ന് പറയുമ്പോൾ അവിടെ നിത്യതയെ സൂചിപ്പിക്കുന്ന വാക്ക് ഹീബ്രുവിൽ ഒലാം, നിത്യമായ സമയം, ഭൂതലത്തിൻ്റെ പരപ്പ് എന്നൊക്കെ അർത്ഥം വരുന്നൊരു വാക്കാണ്. ക്രിസ്തുവിൽ സ്ഥലകാലങ്ങൾ ഭിന്നമല്ല. എന്നും എവിടെയും അവനുണ്ട്, അവനാകുന്നു, അവൻ പ്രവർത്തനനിരതനാവുകയും ചെയ്യുന്നു. നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒലാം എന്നാൽ മറഞ്ഞിരിക്കുന്നതെന്നും അർത്ഥമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട പ്രമേയമാണത്. മറഞ്ഞിരിക്കുക, മറഞ്ഞിരുന്നുകൊണ്ടാണ് പ്രത്യക്ഷമാകുന്നത്. ഈ ഭൂമിയിലെ ഓരോ അണുവും ഓരോ നിമിഷവും ദൈവസ്നേഹത്തിൻ്റെ പരമപ്രഘോഷണങ്ങളായി മാറുകയാണ്. പണ്ട് ജനം വാഗ്ദത്തഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ പഴയ തലമുറയിൽപ്പെട്ട 2 പേർ മാത്രമാണ് വാഗ്ദത്തഭൂമിയിലേക്ക് പ്രവേശിക്കാനായത്, ജോഷുവയും കാലേബും. ഏകദേശം 1 വർഷം മുൻപ് നമ്മൾ ധ്യാനിച്ചിട്ടുള്ളൊരു വിഷയമാണിത്. കാലേബ് എന്നാൽ ഹൃദയമുള്ളവനെന്നാണ് വാച്യാർത്ഥമെങ്കിലും നായ എന്നാണ് മറ്റൊരർത്ഥം. ജോഷുവയുടെ യഥാർത്ഥ പേര് ഹീബ്രുവിൽ യഹോഷുവ എന്നുമാണ്. യേശുവിനും ജോഷുവയ്ക്കും ഒരേ പേരുമാണ്, യഹോഷുവ. അന്ന് അവരോടുകൂടെ വാഗ്ദത്ത ദേശം രഹസ്യമായി നിരീക്ഷിക്കാൻ പോയ 10 പേരും ഇവരോടൊപ്പം വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചില്ല. അവർ ലോകമൊരുക്കി വെച്ച പ്രതിബന്ധങ്ങളുടെ മുൻപിൽ പതറിപ്പോയി. ദൈവത്തിൻ്റെ നിത്യമായ വിശ്വസ്ത സ്നേഹത്തിൻ്റെ ശക്തി അവർ മറന്നുപോയി. ദൈവം അവരെ പറഞ്ഞു പറ്റിക്കുകയാണ് എന്ന് തന്നെയാണ് അവസാന നിമിഷത്തിലും അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയാണിത്. ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹത്തോടുള്ള നമ്മുടെ ഹൃദയപൂർവകമായ വിശ്വസ്തമായ പ്രതികരണമാണ് വിശ്വാസം. ഇന്ന് മത്തായി 15:21 മുതൽ നാഥൻ കാനാൻകാരിയായ ഒരു സ്ത്രീയിൽ വലുതായ ഈ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല. നാഥൻ അവളെ നോക്കി, അവളെ സാധാരണ യഹൂദർ വിളിക്കുന്ന നായ എന്നൊരു പേരും സൂചിപ്പിക്കുന്നുണ്ട്. കാനാൻകാരിയാണ് അവളെന്ന്
മത്തായി സുവിശേഷം എടുത്തു പറയുകയും ചെയ്യുന്നു. പഴയ ഭൂമിശാസ്ത്രങ്ങൾ ഉണരുന്നു, പഴയ പ്രമാണങ്ങൾ പൊടിതട്ടി ഉണരുന്നു. ഒന്ന് കൊറിന്ത്യർ 10 പറഞ്ഞതുപോലെ നമ്മെ വീണ്ടും വീണ്ടും പഠിപ്പിക്കാൻ വിശ്വാസം എന്തെന്നും വിശ്വസ്തത എന്തെന്നും. പണ്ട പുറപ്പാട് വഴിയിൽ ജോഷുവയും കാലേബും, അതായത് യഹോശുവയും നായുമാണ് കയറിയത്. ഇവിടെ ഇതാ കാനാൻ ദേശത്തിന്റെ മാറിൽ മറ്റൊരു യഹോശുവയും ഒരു നായ എന്ന മുദ്ര കുത്തപ്പെട്ടവളും. അവർ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നു വിശ്വാസത്തിന്റെ ആ കൂട്ടുബലത്താൽ. അവളെ പട്ടിയും പൂച്ചയും എന്നൊക്കെ വിളിച്ച് പല്ലളിച്ച് നിൽക്കുന്ന നമ്മൾ സീനിൽ പോലും ഉണ്ടാകില്ല എന്നതാണ് തമാശ. പഴയ വഴിയിൽ നിന്ന് രണ്ടേ രണ്ടു പേർ മാത്രമാണല്ലോ അന്ന് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചത്. പഴയതെല്ലാം കടന്നുപോയി, പുതുതായത് വന്നു കഴിഞ്ഞു. ഇനി പുതിയതിലേക്ക് പ്രവേശിക്കുക തന്നെ വേണം.